ഒരു ചെറിയ വലിയ കാര്യം പറയാൻ വേണ്ടി വേറൊരു വിഷയത്തിലൂടെ വരാം. ഇന്നത്തെ പത്രത്തിൽ തിരുവനന്തപുരം മ്യൂസിയത്തിൽ അനാക്കൊണ്ട എന്ന വലിയ ഒരു പാമ്പ് അത് ചത്തതായിട്ട് ഒരു വാർത്തയുണ്ട്. അതുപോലെ വേറെ ഏതൊരു ഒരു സൂയിൽ മൃഗശാലയിൽ സിംഹം ചത്തതായിട്ട്. ഇത് ചത്തുപോവാൻ കാരണം എന്താ? ചില സ്ഥലത്ത് ചില ചെടികൾ പെട്ടെന്ന് ചത്തുപോകും, ചില സ്ഥലത്ത് ചില ചെടികൾ വളരില്ല എന്തെല്ലാം കൊടുത്താലും. ചില ചെടികൾ വളർന്നത് എൻ്റെ വീട്ടിൽ നല്ലൊരു പ്ലാവ് ഉണ്ടായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ അതങ്ങ് കരിഞ്ഞുപോയി. അപ്പൊ ചിലത് വളരുന്നില്ല, ചിലത് വളർന്നാലും പിന്നെ അത് ചത്തുപോകുന്നു, ചിലത് ഇടക്കാലത്ത് നശിച്ചു പോകുന്നു, ചിലത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നശിച്ചു പോകുന്നു. എന്താ കാരണം? ഒറ്റ കാരണമാണ്, ചുറ്റുപാടുകൾ അതിൻ്റെ നിലനിൽപ്പിനെ അനുകൂലിക്കുന്നില്ല. ചുറ്റുപാടുകളുടെ പോസിറ്റീവ് ഫോഴ്സ് അതിന് നിലനിൽക്കാൻ പാകത്തിന് ഇല്ല. ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ടാണ് അത് ചത്തുപോകുന്നത് അല്ലെങ്കിൽ മരിച്ചു പോകുന്നത്. ഒരു നാലഞ്ചാറ് കൊല്ലം മുമ്പ് കേരളത്തിലും ഭാരതത്തിലും എത്രയാ തീവ്രവാദം ഉണ്ടായിരുന്നത്? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എവിടേക്കാ ബോംബ് പൊട്ടിയിരുന്നത്? റെയിൽവേ സ്റ്റേഷനുകളില്, വിമാനത്താവളത്തില്, മാർക്കറ്റില്, എന്തൊക്കെ തരത്തിലായിരുന്നു ഭാരതത്തില് ശരിക്കും ബോംബ് പൊട്ടിയിരുന്ന തീവ്രവാദം, വെടിവെപ്പ് എന്തൊക്കെയാ നടന്നിരുന്നത്? ബോംബെ കലാപം അറിയാം, ഇങ്ങനെ ഓരോ സ്ഥലത്തെ കലാപത്തെക്കുറിച്ച് നമുക്കറിയാം. 42,000 പേരാണ് കാശ്മീർ തീവ്രവാദികളിലൂടെ ഭാരതത്തിൽ മരിച്ചത്, മുഴുവൻ മുസ്ലിങ്ങളായിരുന്നു. അപ്പൊ ഇങ്ങനെ തീവ്രവാദം വളരാൻ എന്താ കാരണം? വെറുതെ ചിന്തിച്ചു നോക്കാം, വെറുതെ ഇരിക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടി ചിന്തിക്കാം. ഇപ്പൊ എന്താ ബോംബ് പൊട്ടാത്തത്? ഇപ്പൊ എന്താ ബോംബെ കലാപം മാതിരി ഒരെണ്ണം ഉണ്ടാവാത്തത്? അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും മാർക്കറ്റുകളിലും അല്ലെങ്കിൽ വേറെ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും എന്തേ ബോംബ് പൊട്ടാത്തത്? എന്തേ തീവ്രവാദി ആക്രമണം ഉണ്ടാവാത്തത്? ഒന്നേ ഉള്ളൂ, ഉണ്ടായിരുന്നത് ഇല്ലാതെയാവാൻ കാരണം, അല്ലെങ്കിൽ ഇല്ലാത്തത് പുതിയതായിട്ട് വരാതിരിക്കാൻ കാരണം, അന്തരീക്ഷം അതിനനുവദിക്കുന്നില്ല, ചുറ്റുപാടുകൾ അതിനെ അനുവദിക്കുന്നില്ല. ഈ ചുറ്റുപാടുകൾ അനുവദിച്ചിരുന്ന കാലവും ചുറ്റുപാടുകൾ അനുവദിക്കാത്ത കാലവും തമ്മിൽ എന്താ വ്യത്യാസം? കാലാവസ്ഥ ഒരേപോലെയാണ്, സൂര്യോദയം സൂര്യാസ്തമയം ഒരേപോലെയാണ്, ഭാരതീയരുടെ ഭക്ഷണ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല, ഡ്രസ് ഇടുന്ന കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല, ഉത്സവാദി ആഘോഷങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. എല്ലാം ജീവിതശൈലി 365 ദിവസവും കഴിഞ്ഞ വർഷത്തെ ജനുവരി 1 മുതൽക്ക് ഡിസംബർ 31 വരെ, ഈ വർഷം ജനുവരി 1 മുതൽക്ക് ഡിസംബർ 31 വരെ ഉള്ള ദിവസങ്ങൾ, മഴക്കാലം വന്നു, വേനൽക്കാലം വന്നു, മഞ്ഞുകാലം വന്നു, ഇതെല്ലാം ഒരേപോലെയാണ്. പക്ഷെ അപ്പം മാറ്റം വന്നത് എവിടെയാണ്? മാറ്റം വന്നത് കേന്ദ്രത്തിൻ്റെ ഭരണത്തിലായിരുന്നു മാറ്റം വന്നത്. ഒരു പ്രത്യേക വിഭാഗം അങ്ങ് ഭരിച്ചപ്പോൾ, ഒരു കുടുംബത്തിലുള്ളവർ ഭരിച്ചപ്പോൾ, ഈ തീവ്രവാദത്തിന് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു നയം അവർ കാഴ്ചവെച്ചിരുന്നു. കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാലാണ് ശരിയത്. അത് മുസ്ലിം തീവ്രവാദികളായതുകൊണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും വേദനിപ്പിക്കാതിരിക്കാനും അവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കാതിരിക്കാനും ജമ്മു കാശ്മീരിനെ താലോലിച്ച് 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 തീവ്രവാദം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോഴും ഓരോ ആഴ്ചയിലും 2-3 പ്രാവശ്യം പാകിസ്ഥാനെ വിമർശിക്കുക എന്നുള്ളതല്ലാതെ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ ഒന്നോ രണ്ടോ വരികൾ പ്രധാനമന്ത്രിമാരും ഇവിടുത്തെ ആൾക്കാരും ഉപയോഗിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പരോക്ഷമായിട്ട് അവരതിന് അംഗീകാരം കൂടി നൽകിയിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൽ നിന്നും ഇടത് സൈഡിൽ ഇതൊക്കെ എഴുതിയിട്ട് വലത് സൈഡിൽ ഇപ്പോൾ ഉള്ള മാറ്റം എന്താണെന്ന് എഴുതിയാൽ ഇടത് സൈഡിൽ ടോട്ടലി ഉള്ള പോയിന്റുകളും വലത് സൈഡിൽ ടോട്ടലി ഉള്ള പോയിന്റുകളും എഴുതിയാൽ ഒറ്റ കാര്യം, ഒരു കുടുംബത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടന്നിരുന്ന ഭാരതത്തിലെ ഭരണം തികച്ചും വ്യത്യസ്ത കൈകളിലേക്ക് പോയപ്പോഴാണ് ഇവിടെ തീവ്രവാദം ഉന്മൂലനം ചെയ്യപ്പെട്ടത്. തീവ്രവാദം ഉന്മൂലനം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ആൾമോസ്റ്റ് സീറോ ലെവലിലേക്ക് എത്താൻ കാരണം അതാണ്. അപ്പൊ ആരായിരുന്നു തീവ്രവാദത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചത്? ചാണക്യൻ നീതിസാരത്തിലും അർത്ഥശാസ്ത്രത്തിലും പറയുന്നൊരു വരിയുണ്ട്,
കൊലപാതകം ചെയ്യുന്ന വ്യക്തി, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന വ്യക്തി, കൊലപാതകം തടയാത്തവൻ, കൊലപാതകം ചെയ്തവനെ സംരക്ഷിക്കുന്നവൻ, കൊലപാതകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, കൊലപാതകം ചെയ്താൽ അയാൾക്ക് വിലസാം എന്ന രീതിയിൽ ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നവൻ, കൊലപാതകിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും അറിയിക്കേണ്ടവരെ അറിയിക്കാത്തവൻ, കൊലപാതകി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പിന്തിരിപ്പിക്കാത്തവൻ, ഇവരൊക്കെ കൊലപാതകം ചെയ്തതിന് തുല്യമായിട്ടുള്ളവരാ. ഇവരൊക്കെ കൊലപാതകിക്ക് എന്ത് ശിക്ഷയാണോ ഉള്ളത് ആ ശിക്ഷയ്ക്ക് അർഹതയുള്ളവരാണ് ഇവരെല്ലാവരും. ഇപ്പോ ഭാരതത്തിന്റെ കാര്യത്തിൽ കൂടി ഇത് ചിന്തിച്ചു നോക്കാം. ഇവിടെ കോൺഗ്രസ് ഭരിച്ചു, കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഭരിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ ആ ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തിലുള്ളവരുടെ പ്രതിനിധികളുടെ നിർദ്ദേശം അനുസരിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള വ്യക്തികൾ ഭരിച്ചു. അക്കാലത്ത് മുഴുവൻ തീവ്രവാദം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഇല്ലാത്തത്? ഈ ചോദ്യത്തിന് ഇവിടുത്തെ DYFI-ക്കാരും ഇവിടുത്തെ യെച്ചൂരി എന്ന രാജ്യദ്രോഹിയും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ കോൺഗ്രസുമാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ അവകാശത്തിനു വേണ്ടി മാത്രം ഞങ്ങൾ വേറൊരു വിഭാഗം ജനതയാണെന്ന് ധരിക്കുന്ന ക്രിസ്ത്യാനികൾ, തീവ്രവാദത്തിനെ ഒരു കാരണവശാലും എതിർക്കാത്ത മുസ്ലിങ്ങൾ, പരോക്ഷമായിട്ട് അനുകൂലിക്കുന്ന മുസ്ലിങ്ങൾ, പകല് പറ്റ് പല പാർട്ടിക്കാരും രാത്രി തീവ്രവാദികളുമാവുന്ന മുസ്ലിങ്ങൾ, അവരോടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ജനിച്ച നാൾ മുതൽക്ക് ഈ രാഷ്ട്രദ്രോഹത്തിന്റെ പര്യായമായിട്ടിരിക്കുന്ന ഹിന്ദുക്കളാണ് അതിനകത്തുള്ളത്. രാഷ്ട്രദ്രോഹത്തിന്റെ പര്യായമായിരിക്കുന്ന സവർണറായിട്ടുള്ള ഹിന്ദുക്കളാണ് CPM-ന്റെ മുകളിലുള്ളത് ഭൂരിഭാഗവും പണ്ട് മുതൽക്ക്. ഇപ്പൊ അത് ക്ഷയിച്ച് 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 പകല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും രാത്രി തീവ്രവാദികളുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ എണ്ണവും വണ്ണവും താഴ്ചയും ആഴവും കൂടിക്കൂടി വരുന്നു. അവരും അറിയണം എന്തുകൊണ്ട് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തിൽ ഇത്രയും തീവ്രവാദം തഴച്ചു വളർന്നു. മറ്റൊരർത്ഥത്തില് എന്തുകൊണ്ട് മൃഗശാലയിലും സിംഹം ചത്തു, അനാക്കോണ്ട ചത്തു, ചില ചെടികൾ തന്നെത്താനെ ചത്തു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു, ചില മൃഗങ്ങൾ സർവൈവ് ചെയ്യുന്നില്ല? ഇതിന് ഉത്തരം ചുറ്റുപാടുകൾ അതിന് അനുകൂലമല്ല നിലനിൽക്കാൻ. ഈ തീവ്രവാദത്തിനും അത് തന്നെയാണ് ഉത്തരം. ചുറ്റുപാടുകൾ അനുകൂലമല്ലാതെ വരുമ്പോഴാണ് ചിലതൊക്കെ ചത്ത് പണ്ടാറടങ്ങുന്നത് എന്ന് TG മോഹൻദാസിന്റെ വാക്കിൽ പറഞ്ഞാൽ പറയാൻ സാധിക്കും. അതുകൊണ്ട് ഭരിക്കുന്നവർ നല്ലതായിരിക്കാത്തേടത്തോളം കാലം ഇതെല്ലാം സംഭവിക്കുമെന്നുള്ളതും ഉറപ്പാണ്.